ഹലോ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ സൈക്കോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് മാജിക് ട്രിക്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ മാജിക് ട്രിക്സ് ചെയ്യലെന്ന് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഗൈസ്, നമ്മളൊരു കോയിനൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ കോയിൻ കൊണ്ടുള്ള മാജിക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യൽ നോക്കാം. അടുത്ത മാജിക്കിൽ അടുത്ത വീഡിയോ ഈ റബ്ബർ രണ്ടുപേരെ കണ്ടോളൂ. ഇതിനുള്ള ട്രിക്കൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്ത മാജിക്കിലേക്ക് കിട്ടാം. അപ്പോൾ നമ്മൾ കയറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാത്ത നല്ല ഒരു കയറാണ്. ഇനി നമ്മളിതാ ഇതങ്ങനെ പിടിച്ച് ഞാൻ കയ്യിനുള്ളിൽ വെക്കുകയാണ്. എന്നിട്ട് ഇത് ഇതുപോലെ എടുത്ത് ഇത് ഇവിടെ വെക്കണം. ഇതാ എന്നിട്ട് ഒരു കത്തിയെടുത്ത് ഇത് മുറിക്കണം. നമ്മൾ കത്തിരിക്കാൻ കഴിച്ചത് ഇതത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്ക്കണം. അതത് രണ്ട് പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂട്ടി കെട്ടണം. നന്നാക്കി മുറുക്കി കെട്ടണം. അതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇതായി രണ്ട് കാര്യം കെട്ടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് കയ്യിലൊന്ന് ചുറ്റാണ്. അപ്പോൾ നമ്മളത് കയ്യിൽ ചുറ്റെടുത്തു. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കണം. അപ്പോൾ ആ മുറിഞ്ഞ ഭാഗം പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാജിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു കോയിൻ എടുത്തിട്ടുണ്ട്. ഇനി കോയിൻ ഉപയോഗിച്ചുള്ള ഒരു മാജിക്കാണ്. ഇത് നന്നാക്കി വരുന്നതാണ് അവിടെ. സോറി, അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ ട്രിക്സിലേക്ക് കിടക്കാം. അതാ ട്രിക്കിനായി വേണ്ടത് ഒരു കുറച്ച് ഫെവിഗമാണ്. ഇത് കുറച്ച് കയ്യിൽ ഇവിടെ പുരട്ടണം. ഫസ്റ്റത്തെ മാജിക്കിൻ്റെ ട്രിക്കാണ്. കുറച്ചിങ്ങനെ പുരട്ടണം. എന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മൾ കോയിനിവിടെ വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് കൈ തുറന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമുക്ക് കോയിൻ എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മാജിക്കിൻ്റെ ട്രിക്കാണ് ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ മാജിക്കിൻ്റെ ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ അത് രണ്ടാമത്തെ മാജിക്കിൻ്റെ ട്രിക്കാണ്. ഫസ്റ്റ് ഈ റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ കയ്യിൽ ഈ രണ്ട് വിരലിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് വലിച്ചു പിടിച്ച് ഈ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് നീർത്തി കൂട്ടുമ്പോൾ ഈ റബ്ബർ എന്താ ഈ രണ്ട് വിരലിലെത്തും. അപ്പോൾ ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. ഈ അടുത്ത മാജിക്കിൻ്റെ ട്രിക്കിലേക്ക് പോകാം. അതാ അതിൻ്റെ ട്രിക്കാണ്. ഇതാ നമ്മൾ ഒരു കയർ എടുക്കുക. ഇത് ഇതുപോലെ വെക്കണം. ഇതിൻ്റെ മുഴുവൻ ട്രിക്ക് ഈ കയ്യിലെ ഈ ഉള്ളനടിയിലാണ്. എന്താ ഇത് നമ്മൾ ഇതുപോലെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കയറിൻ്റെ ഈ ഒരു കയറിൻ്റെ ഈ ഒരു ഭാഗം മുകളിലേക്ക് പൊക്കി ഇതാ ഇതുപോലെ വെക്കണം. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി മുകളിൽ വെച്ച പോലെയാണ് തോന്നുക. എന്നിട്ട് നമ്മൾ ഇത് കത്രിക എടുത്ത് ഒന്ന് മുറിക്കണം. മുറിച്ചതിന് ശേഷം നമ്മൾ ഈ ഇതുമാണ് താഴേക്ക് ഇടേണ്ടത്. അപ്പോൾ ഇതാ ഈ രണ്ട് കയറുകളാണ് ഇത് ബാലൻസിങ്. ഇനി നമുക്കിത് മുറുക്കി കെട്ടുമ്പോൾ നന്നായി മുറുക്കി കെട്ടണം. നന്നായി മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കയ്യിൽ ചുറ്റുമ്പോൾ ഇതാ ഇതുപോലെ ചുറ്റുമ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവരണം താഴേക്ക്. എന്നിട്ട് ആരും കാണാതെ ഇത് കളയണം. എന്നിട്ട് ഇത് നീർത്തി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ കോയിനെടുത്ത് നന്നാക്കി ഉരുതും പോലെ കാട്ടണം. എന്നിട്ട് ഇത് നിരത്തേക്ക് ഇടണം. എന്നിട്ട് ഈ കൈ കൊണ്ട് പിടിച്ച് ഈ കയ്യിൽ കൊടുക്കാതെ ഈ കോയിൻ നമ്മുടെ കോളറിനെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ ഉരസും പോലെ കാട്ടണം. എന്നിട്ട് അപ്രത്യക്ഷമായി എന്ന് പറയണം. ഇതാണ് ഈ മ്യൂസിക്കിൻ്റെ ട്രിക്സ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വർത്താനം മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.